സുജിത് ഭക്തൻ ടെക് ട്രാവലേറ്റ്. പുള്ളിയുടെ അവസ്ഥ റൊമ്പ മോശം. അതായത് പുള്ളിക്കാരൻ ഒരു ട്രാവൽ വ്ളോഗർ അല്ലേ, പുള്ളിക്കാരൻ പല പല സ്ഥലങ്ങളിൽ ആക്ച്വലി വിസിറ്റ് ചെയ്യും. അങ്ങനെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാമറയിൽ വീഡിയോസും പരിപാടികളൊക്കെ പകർത്തും. അതിപ്പോൾ പുള്ളിയുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടും പാഷൻ്റെ ഭാഗമായിട്ടൊക്കെ അത് പുള്ളി വീഡിയോസ് ആളുകളെ കാണിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അത് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു പരിപാടിയേ ഉള്ളൂ, അത് അത്രയേ ഉള്ളൂ എന്നുള്ളത്. ഇപ്പോൾ റൈറ്റ് നൗ പുള്ളി അയോധ്യയിൽ രാമക്ഷേത്രം കാണാൻ വേണ്ടി പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊരു പോസ്റ്റ് എഫ് ബിക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ ആക്ച്വലി നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. അതിന് മുമ്പ് പുള്ളിക്കാരൻ്റെ ഒരു പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിച്ചുതരാം, കൂടെ ഒരു വീഡിയോയും കാണിച്ചു തരാം. പോസ്റ്റ് ഇങ്ങനെയാണ്: ഞാനൊരു യാത്രികനാണ്. കഴിഞ്ഞ 6 മാസത്തിലധികമായി ഇന്ത്യ മുഴുവനായി വണ്ടിയിൽ യാത്ര ചെയ്യുന്നു. പല പല സ്ഥലങ്ങളിൽ പോകുന്നു. അതിൽ ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്, ബുദ്ധമത ആരാധനാലയങ്ങളുണ്ട്, മുസ്ലിം പള്ളികളുണ്ട്, സിഖുകാരുടെ ഗുരുദ്വാരയുണ്ട്, ക്രിസ്ത്യാനികളുടെ പള്ളിയുമുണ്ട്. മറ്റു മതങ്ങളെക്കുറിച്ച് അറിവ് പരിമിതമാണെങ്കിലും പരമാവധി പോകാൻ ശ്രമിക്കാറുമുണ്ട്. ചില സ്ഥലങ്ങളിൽ കയറാൻ സാധിക്കാറില്ല, കയറ്റാറില്ല. പോകാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ പരമാവധി പോകാറുണ്ട്. കഴിഞ്ഞ 6 മാസം കൊണ്ട് ഇന്ത്യയിലെ 24 സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തു. ഇപ്പോൾ ഉള്ളത് UPയിലാണ്. UPയിൽ കൂടുതലും ഉള്ളത് ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. പ്രായമായ അച്ഛനും അമ്മയും കൂടി കൂടെ ഉള്ളതുകൊണ്ടും ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടും ആ സ്ഥലങ്ങളും കൂടുതലായി ഉൾപ്പെടുത്തുന്നുണ്ട്. അയോധ്യ എന്ന വളരെ സെൻസിറ്റീവ് ആയ ഈ സ്ഥലത്ത് പോയപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രസ്തുത സ്ഥലത്തെക്കുറിച്ച് കോൺട്രവേഴ്സി വരുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഞാൻ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആരുടെയും മതവികാരം വ്രണപ്പെടുത്താൻ എനിക്ക് താല്പര്യവുമില്ല. ഈ പോസ്റ്റിന് താഴെ കണ്ട കമൻറ്റുകൾ എന്നെ വളരെയധികം വിഷമിപ്പിച്ചതിനാൽ നാളത്തെ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഓഫ് ആയിരിക്കും എന്ന് അറിയിച്ചു കൊള്ളട്ടെ. ഞാൻ കാരണം ആരും തമ്മിൽ തല്ലരുത്. ഹിന്ദു ആയതുകൊണ്ടും പേരിൽ ഭക്തൻ ഉള്ളതുകൊണ്ടും എന്നെ എല്ലാവരും ചേർന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ മനുഷ്യനാണ്, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഇപ്പോൾ ആ ഒരു പോസ്റ്റ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നൊരു പരിപാടിയേ ഉള്ളൂ, പുള്ളി ഒരു വ്ളോഗറാണ്. പുള്ളിക്കാരിപ്പോൾ അമ്പലത്തിലാണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയിലാണെന്നുണ്ടെങ്കിലും മുസ്ലിം പള്ളിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും പുള്ളി വിസിറ്റ് ചെയ്യും, അവിടുന്ന് വീഡിയോസും പരിപാടികളൊക്കെ എടുക്കും, അത് പബ്ലിക്കിലേക്ക് ആക്ച്വലി പോസ്റ്റ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. അതിനെ അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പറ്റിയാൽ തീരാവുന്നൊരു കുഴപ്പമില്ലല്ലോ. ഇതെത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിച്ചിട്ട് ഇപ്പോൾ അയാൾ ഇന്ന മതത്തിലുള്ള ഒരാളായതുകൊണ്ട്, അല്ലെങ്കിൽ ഇയാൾ ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാരനാണോ അല്ലയോ, വാട്ടോറിറ്റീസ്, അങ്ങനെയുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് പോകേണ്ട ഒരു കാര്യമൊന്നുമില്ല. പിന്നെ അയാളിപ്പോൾ ദൈവവിശ്വാസി ആവാതിരിക്കേ, എന്തോ ആയിക്കോട്ടെ, വാട്ടോറിറ്റീസ്, അയാളുടെ അത് പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണ്. അയാളിപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഫഷൻ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പുറത്ത് അയാൾ ഇങ്ങനെ ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോയത് കൊണ്ട് അയാളൊരു വലിയ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ നോക്കിക്കാണേണ്ട യാതൊരു ആവശ്യവുമില്ല. സീരിയസിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമൻറ്റുകൾ എന്തായാലും ഇവിടെ ഞാനിങ്ങനെ ഓടിച്ചോടിച്ചോടിച്ചോടിച്ച് കാണിച്ചു തരാം. പിന്നെ ഒരു വീഡിയോ കൂടി ഒന്ന് കാണിച്ചു തന്നോട്ടെ. ഇതിനകത്ത് പൊളിറ്റിക്സും മതവും ഒന്നും കാണണ്ട. നമ്മള് ഈ യാത്രകൾ ധാരാളം ക്ഷേത്രങ്ങളും ധാരാളം പള്ളികളും മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി, ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം നമ്മൾ പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പോകുന്നതാണ് ഇതെല്ലാം. ദയവായിട്ട് ഇതിനകത്ത് രാഷ്ട്രീയം മതം ഒന്നും കാണരുത്. സോ ഐ റിക്വസ്റ്റ് ദാറ്റ്, ഓക്കെ? കാരണം രാഷ്ട്രീയ മതം രണ്ടും കാണരുത്. അതൊക്കെ വേണമെങ്കിൽ ഇന്ന പാർട്ടിയാണെന്നൊന്നും പറയരുത്. നമുക്ക് അതൊക്കെ ഒഴിവാക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആക്ച്വലി അവർക്ക് അറിയാം ഇങ്ങനെ ഒരു വീഡിയോ മേ ബി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ അയാൾ ചിലപ്പോൾ ഇന്ന മതം ഇന്ന രാഷ്ട്രീയമാണെന്നൊക്കെ ഉള്ള രീതിയിൽ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന്. അത് തന്നെയാണ് ലാസ്റ്റ് മറ്റേ ബാക്കിലിരുന്ന പുള്ളിക്കാരൻ പറഞ്ഞത്, ഇന്ന പാർട്ടിയാണെന്നൊന്നും പറയരുത് എന്നുള്ളൊരു സംഭവം. ആക്ച്വലി ആ എഫ് ബിയിൽ വന്ന പുള്ളിയുടെ ആ ഒരു പോസ്റ്റിൻ്റെ താഴെ, അതായത് ഈ പറഞ്ഞ ക്ഷേത്രത്തിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ട പോസ്റ്റിൻ്റെ താഴെ ഒരുപാട് കമൻസ് ആക്ച്വലി വന്നിട്ടുണ്ട്. ഒരുപാട് കമൻസ്, എല്ലാം കൂടി നിന്നെടുത്ത് കാണിച്ചിട്ട് തരുന്നൊന്നുമില്ല. ആ കമൻസിൻ്റെ ഉള്ളിൽ തന്നെ പല ആൾക്കാരും പുള്ളിനെ പല രാഷ്ട്രീയ പാർട്ടിയാണ് ആണോ എന്നുള്ളൊരു കൈൻഡ് ഓഫ് കമൻസ് ഒക്കെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ സുജിത് ഭക്തനെ സംബന്ധിച്ചോർത്തോളം പുള്ളി ആരാ, പുള്ളി എന്താ ചെയ്യുന്നേ എന്നുള്ളൊരു സംഭവത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അയാളൊരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു പാഷൻ്റെ ഭാഗമായി അയാൾ ചെയ്യുന്നൊരു സംഭവമാണ്. ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഇതിലിപ്പോൾ സുജിത് ഭക്തൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അയാൾക്കൊന്നും ചെയ്യാനില്ല. പിന്നെ ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കറൻ്റ്ലി ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പാടില്ലാന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷനോ, അല്ലെങ്കിൽ പോകുന്നത് ഇല്ലീഗലാണെന്നോ, അങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടോ? ആക്ച്വലി ഇല്ലല്ലോ. അതില്ലാത്തോർത്തോളം കാലം ഈ നാട്ടിലുള്ള എവിടെ വേണമെങ്കിലും, അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എവിടെ വേണമെങ്കിലും ആളുകൾക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം ആക്ച്വലി ഇല്ലേ?
അത്രയേ ഉള്ളൂ. പിന്നെ സുജിത് ഭക്തനെ സംബന്ധിച്ചിടത്തോളം അയാളൊരു വ്ളോഗറാണ്. അയാളിപ്പോൾ ഏത് സ്ഥലത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും പുള്ളി അത് വ്ളോഗ് എടുക്കും, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് പോസ്റ്റും ചെയ്യും. ദാറ്റ്സ് ഇറ്റ്, അത്രയ്ക്കൊക്കെ ഉള്ളൂ. പിന്നെ ഇപ്പോൾ പുള്ളി ചിലപ്പോൾ വിശ്വാസി ആയിരിക്കാം, ചിലപ്പോൾ വിശ്വാസി അല്ലായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, പുള്ളിക്കാരൻ അത് പോകുന്നു. ഇപ്പോൾ ഇവിടെ വിശ്വാസം ഇല്ലാത്ത, ഇപ്പോൾ ഈ പറഞ്ഞ ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിലും പലരും ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടാവും. ഇപ്പോൾ അത് ചിലപ്പോൾ ആ ഒരു സ്ഥലം എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണാനായിരിക്കും, ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ടായിരിക്കും. സോ ആളുകളുടെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈസ് ഡിഫറെൻ്റ്. സോ പല ആൾക്കാരും വിസിറ്റ് ചെയ്യുന്നുണ്ട് ആ സ്ഥലത്തേക്ക്. അപ്പോൾ അതിനെയൊക്കെ ആ ഒരു തരത്തിൽ കാണാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് സുജിത് ഭക്തനെ അവിടെ പോയിട്ട് ചീത്ത വിളിക്കേണ്ട ആവശ്യം ആക്ച്വലി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതാണ് ഞാൻ നേരത്തെ ചോദിച്ചു, സുജിത് ഭക്തൻ എന്ത് ചെയ്യാനാ, അയാൾ എന്ത് തെറ്റ് ചെയ്തു? ഓൾറെഡി ഇവിടെ ലീഗലായിട്ടുള്ള ഒരു സ്ഥലം, പോവാൻ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ആ ചങ്ങായ ഒരു വ്ളോഗർ എന്നുള്ളൊരു നിലയിൽ പോയി, അത്രയേ ഉള്ളുവല്ലോ. അതിന് അയാളുടെ ഇതിൽ പോയിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നതിൽ എന്താണ് ആക്ച്വലി അർത്ഥമുള്ളത്? പിന്നെ കുറേ ആൾക്കാരുടെ കമൻറ്റുകൾ ഞാൻ എടുത്തെടുത്ത് വായിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് പേഴ്സണലി എൻ്റെ കമൻറ്റ് സെക്ഷൻ്റെ അകത്തും ഈ തമ്മിലടി താല്പര്യമില്ല. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും എന്നുണ്ടെങ്കിലും വി ആർ ഓൾ ഹ്യൂമൻസ്. ഇപ്പം ഞാൻ അത്രയേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയല്ലേ വേണ്ടത് ആക്ച്വലി, അല്ലേ? മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കേണ്ടത് ഒരിക്കലും മതമോ രാഷ്ട്രീയമോ നോക്കിയിട്ടല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏത് മതമാണെങ്കിലും ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പറയുക, സ്നേഹിച്ച് ജീവിച്ച് മുമ്പോട്ട് പോവുക എന്ന് പറയുന്നൊരു പരിപാടിയാണ് ആക്ച്വലി സന്തോഷം എന്ന് പറയുന്നൊരു പരിപാടി. ഇതല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ ദേഷ്യം വിദ്വേഷം എന്തിന്, എന്ത് ആവശ്യത്തിന്, എന്തെങ്കിലും യൂസ് ഉണ്ടോ? അല്ലെങ്കിൽ എന്ത് സമാധാനം എന്ത് സന്തോഷമാണ് ആക്ച്വലി കിട്ടുന്നത്? അപ്പോൾ ആരും ഞാൻ ഹിന്ദു ആണ്, ഞാൻ ക്രിസ്ത്യൻ ആണ്, ഞാൻ മുസ്ലിം ആണ് എന്ന് വിചാരിച്ചിട്ട് ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയാനോ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കാനോ ആരും, ഏത് മതത്തിൽപ്പെട്ടവരും ഏത് മതത്തിൽപ്പെട്ടവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കരുത്, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും. സോ കാം, ബി ഹാപ്പി, എൻജോയ് യുവർ ലൈഫ്. അപ്പോൾ എൻ്റെ കമൻറ്റ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഞാൻ അത്രയും ഹെൽത്തി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു ആക്ച്വലി. കാരണം ഇത് കണ്ട സമയത്ത് ലൈക്ക് എന്തിനാണ് എന്ന് ഞാൻ എനിക്ക് തോന്നിപ്പോയി. കാരണം ഇത് നമ്മളിപ്പോൾ സാമാന്യം ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ സുജിത് ഭക്തൻ, സുജിത് ഭക്തൻ എന്ന് മാത്രമല്ല, ഇപ്പോൾ ഏത് ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ഈ ഫുഡ് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ പല പല ഹോട്ടലിൽ പോയിട്ട് ആഹാരം കഴിക്കും അല്ലേ. അതേപോലെ തന്നെ ഈ പറഞ്ഞ ട്രാവൽ വ്ളോഗേഴ്സ് ആണെന്നുണ്ടെങ്കിലും പല പല സ്ഥലങ്ങളിൽ പോകും, സഞ്ചരിക്കും. സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ അവർ സഞ്ചരിക്കുക മാത്രമല്ല, അത് ആളുകളെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു, ദാറ്റ്സ് ഇറ്റ്. അതിൻ്റെ അകത്ത് നമ്മൾ വേറെ രീതിയിൽ ചിന്തിച്ചു പോയി വല്ലാത്തൊരു കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുള്ള രീതിയിൽ നമ്മൾ അയാളിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ സുജിത് ഭക്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ അവിടെ കുറ്റം പറയുക അല്ലെങ്കിൽ ക്രൂശിച്ചുകൊണ്ടുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അയാൾ ഇന്ന മതമാണ് അല്ലെങ്കിൽ ഇയാൾ ഇന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ള രീതിയിലൊന്നും കണ്ടോണ്ട് ഇതാക്കേണ്ട കാര്യമില്ല. പിന്നെ കുറേ ആൾക്കാർ എന്താണ് പുള്ളിയുടെ വീഡിയോസ് കാണൽ നിർത്തി അല്ലെങ്കിൽ നിർത്തുന്നു, അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ച്വലി പോയിട്ടുണ്ട്. സീരിയസ്ലി അതിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടോ? ലൈക്ക് ഓക്കെ, അൺസബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് അവരവരുടെ ഇഷ്ടമാണ്, അതിലൊന്നും പറയാനില്ല. പക്ഷെ കുറേ ആൾക്കാരുടെ അങ്ങനെ കുറേ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്, പുള്ളിയുടെ ചാനൽ ഇനി കാണുന്നില്ല, വീഡിയോസ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പരിപാടി. സോ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. സോ ബി ഹാപ്പി ആൻഡ് കീപ് കാം ആൻഡ് എൻജോയ് യുവർ ലൈഫ് എന്ന് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു.